ആറ്റിങ്ങൽ നഗരത്തിലെ പരമ്പരാഗത ജലസ്രോതസ്സായ അട്ടക്കുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനലിൽ നാടൊട്ടുക്ക് വെള്ളത്തിനായി പരക്കം പായുമ്പോഴും അട്ടക്കുളത്തിലെ ജലനിരപ്പ് താഴാറില്ലായിരുന്നു. ധാരാളം ആളുകൾ കുളിക്കാനും തുണിയലക്കാനും വളർത്തുമൃഗങ്ങൾക്കുമുള്ള വെള്ളത്തിനുമായി കുളത്തെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് അട്ടക്കുളത്തിന്റെ ഗതി ഇതല്ല. വശങ്ങളും പടവുകളും ഇടിഞ്ഞ് ചെളിയും പായലും നിറഞ്ഞ് ആകെ മലിനമാണ് ഇന്ന് അട്ടക്കുളം. കുളത്തിന്റെ വശങ്ങളിലെ കൽഭിത്തികളും കൽപ്പടവുകളുമെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു. പടിഞ്ഞാറ് വശത്തായി നിർമ്മിച്ചിട്ടുള്ള കുളപ്പുര നവീകരിച്ച് ഷീറ്റിട്ട് സംരക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോഴതും നാശത്തിന്റെ വക്കിലാണ്. കുളം നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. ആറ്റിങ്ങൽ നഗര ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തണ്ണീർ തടാകമാണ്, തണ്ണീർ കുളമാണ് അട്ടക്കുളം എന്ന് പറയുന്നത്. ഈ അട്ടക്കുളം ഇപ്പോൾ ഏകദേശം ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലായിരുന്ന ഒരു ബി ജെ പിയുടെ മെമ്പറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഈ കുളം നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ബഹുമാന്യായ എം പി ശ്രീ സുരേഷ് ഗോപി 35 ലക്ഷം രൂപ ഈ കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനത്തിനായി തരികയുണ്ടായി. ഈ കുളമെന്ന് പറയുന്നത് ഈ നഗരത്തിൽ വരുന്ന, അതായത് ഇവിടെ നഗരത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഹോട്ടൽ ജീവനക്കാരായിട്ടും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാർ കുളിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ കഴുകി അലക്കി ഉണക്കുകയും ചെയ്യുന്നൊരു ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കുളമാണ് ഇന്നിപ്പോൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ മഴക്കാലത്ത് അതിൻ്റെ തീരത്ത് നിന്നിരുന്ന അരയാൽ കടപുഴകി വീഴുകയും അത് മാസങ്ങളോടും അതിനകത്ത് കിടന്ന് അഴുകി കുളം വൃത്തികേടാകുകയും ചെയ്തു. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഈ ഇവിടുത്തെ സെക്രട്ടറിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്മൾ ഉപരോധിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിരുന്നാലും അതിനുശേഷം വന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു മെമ്പറാണ്. പക്ഷേ ഇന്നും ആ കുളത്തിന് ശാപമോഷം ഉണ്ടായിട്ടില്ല. അന്ന് ഈ 35 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ഈ കുളം നവീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെമ്പറായിരുന്ന ബി ജെ പിയുടെ മെമ്പർ അശ്രാന്ത പരിശ്രമം നടത്തിയെങ്കിലും അത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി കണ്ടുകൊണ്ട് മുനിസിപ്പാൽ ഭരണാധികാരികൾ അത് തട്ടിമാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ പരിണിത ഫലമെന്ന നിലയാണ് ഈ കുളം ഇന്ന് ഈ നാമാവശേഷമായി കിടക്കുന്നത്. ഇതിന് യാതൊരു നടപടിയും നാളിതുവരെയായിട്ട് മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയം മാറി ഭരണ അവിടുത്തെ വാർഡ് കൗൺസിൽ മാറി എങ്കിൽ തന്നെയും ഇന്നും ആ കുളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ നഗരഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ കുളം ഇത്രയും വൃത്തിഹീനമായിട്ടും ഒരു ചെറുവിരൽ അനക്കുവാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ മെനക്കെട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. കൃത്യമായി ഇന്ന് അടിയന്തരമായ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ കൃത്യമായ ഭാരതീയ ജനതാ പാർട്ടി അടിയന്തരമായി ഇടപെടുകയും അതിൻ്റെ നവീകരണം വരെ മറ്റു സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. 6 വർഷം മുമ്പ് വേനൽക്കാലത്ത് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മ കുളം ശുചീകരിക്കാൻ ശ്രമം നടത്തി. കുറെ വെള്ളം വറ്റിക്കുകയും ചെളി കോരിമാറ്റുകയും ചെയ്തു. എന്നാൽ വശങ്ങൾ കെട്ടാതെയാണ് ചെളികോരി കരക്കിട്ടത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും മുമ്പ് ശക്തമായ മഴ പെയ്തപ്പോൾ കോരിയിട്ട ചെളി മുഴുവൻ വീണ്ടും കുളത്തിലേക്ക് ഒലിച്ചിറങ്ങി. എം പി ഫണ്ടിൽ നിന്ന് കുളം നവീകരിക്കാനായി 8.5 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. എന്നാൽ കുളം നവീകരിക്കാൻ എം പി ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ ആ പ്രതീക്ഷയും നഷ്ടമായി. കഴിഞ്ഞ മഴക്കാലത്ത് കുളക്കരയിൽ നിന്ന് കൂറ്റനാൽമരം കടപുഴകി കുളത്തിലേക്ക് വീണു. മരച്ചില്ലകൾ വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞു നാറിയതിനു ശേഷമാണ് നഗരസഭ ഇടപെട്ട മരം മുറിച്ചു നീക്കിയത്. അട്ടക്കുളത്തിന്റെ നവീകരണത്തിനായി ജലസേചന വകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീങ്ങിയാലുടനെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് വാർഡ് കൗൺസിലർ ജി ശങ്കർ പറയുന്നത്. അട്ടക്കുളം നവീകരിച്ച് പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. HP News ആറ്റിങ്ങൽ.